നമസ്കാരം എക്സ്ട്രാ ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സീസണിലേക്കുള്ള രണ്ട് പുതിയ സൈനിങ്ങുകളായ ഹർമൻജോത് കാബ്രയും ഈനസ് സിപ്പോവിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൽ എത്രമാത്രം മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഒരു വിശകലനമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുക്കമനോവിച്ചിന്റെ സിസ്റ്റത്തിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലാകും കാബ്ര കളിക്കുക. വിംഗ് ബാക്സ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ പിവോട്ട് റോളിൽ നിന്ന് ഇറങ്ങി ഡീപ്പായി ത്രീ ബാക്ക് സിസ്റ്റത്തിൽ ഒരു സെൻട്രൽ ബാക്ക് റോൾ തന്നെയാകും താരത്തിന്. ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് ഡിഫൻഡേഴ്സിൻ്റെ പാസ് സ്വീകരിച്ച് കളി മുന്നോട്ട് നയിക്കുന്ന പ്ലെയർ. ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഒരു ബോൾ പ്ലേയിങ് സെൻട്രൽ ബാക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈനസ് സിപ്പോവിക്കിൻ്റെ പാസിംഗ് റേഞ്ചും യൂട്ടിലൈസ് ചെയ്യാവുന്ന ക്വാളിറ്റീസ് തന്നെയാണ്. ISL ക്ലബ്ബായ ബംഗളൂരു FC-യിൽ നിന്നാണ് കാബ്ര ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതെങ്കിൽ ഈനസ് സിപ്പോവിക് ചെന്നൈയിൻ FC-യിൽ കളിച്ച താരവുമാണ്. ഇരുവരുടെയും ISL എക്സ്പീരിയൻസ് തന്നെയാകാം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ ഈ ട്രാൻസ്ഫറുകൾക്ക് പ്രേരിപ്പിച്ചതും. ISL-ൽ 100-ഓളം മത്സരങ്ങൾ കളിച്ച കാബ്ര 2020-21 സീസണിൽ ചെന്നൈയിൻ FC-ക്കായി എല്ലാ മത്സരങ്ങളിലും ബൂട്ട് കെട്ടുകയും ചെയ്ത പ്ലെയറാണ് ഈനസ് സിപ്പോവിക്. ഇവർക്ക് പകരം കുറച്ചുകൂടി എങ്ങായുള്ള താരങ്ങളെ എത്തിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുമുണ്ട്. കളിച്ച ക്ലബ്ബുകളിൽ ഇരുവരുടെയും ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസും വിലമതിക്കുന്നത് തന്നെയാണ്. ഒരു റൈറ്റ് ഫൂട്ടഡ് പ്ലെയറായ ഈനസ് സിപ്പോവിക് കരിയറിൽ ഉടനീളം റൈറ്റ് സെൻട്രൽ ബാക്ക് റോളിൽ തിളങ്ങിയ താരമാണ്. കാബ്രയാകട്ടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, റൈറ്റ് ബാക്ക്, റൈറ്റ് മിഡ്ഫീൽഡർ, ലെഫ്റ്റ് ബാക്ക്, സെൻട്രൽ മിഡ്ഫീൽഡർ തുടങ്ങിയ റോളുകളിൽ കളിച്ച താരവും. ബാംഗ്ലൂരു FC-ക്കായി 10-ഓളം മത്സരത്തിൽ കാബ്ര റൈറ്റ് ബാക്കായി കളിക്കുകയും ചെയ്തു. 3 മത്സരങ്ങളിൽ സെൻട്രൽ ബാക്ക് റോളിൽ അദ്ദേഹം കാണപ്പെട്ടു. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്ത ഗോളുകൾ വിലയിരുത്തുമ്പോൾ തന്നെ ടീമിൻ്റെ ഡിഫൻസീവ് പോരായ്മകൾ തുറന്നു കാട്ടുന്നതാണ്. ഇവിടെയാണ് ഈനസ് സിപ്പോവിക് എന്ന താരത്തിൻ്റെ പ്രസക്തി. ഏരിയലി സ്ട്രോങ് ആണ് താരം. ലീഗിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏരിയൽ ഡ്യുവൽ വൺ റേറ്റ് ഉള്ള ഡിഫൻഡർ. കൂടാതെ ടാക്കിൾ സക്സസ് റേറ്റും ബോൾ റിക്കവറീസും അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ട്. കൂടാതെ ISL എക്സ്പീരിയൻസും. കോസ്റ്റാഗോന സഖ്യത്തിനും ഒരുപക്ഷെ തിരിച്ചടിയായതും ISL എക്സ്പീരിയൻസ് ഇല്ലാത്തത് തന്നെയാകാം. മുൻ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ബോൾ പ്ലേയിങ് സെൻട്രൽ ബാക്ക് കൂടിയാണ് ഈനസ് സിപ്പോവിക്. 84% അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി. സെൻട്രലിൽ നിന്ന് വരുന്ന ത്രൂ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാനും ടാക്കിൾസ് ചെയ്ത് ബോൾ റിട്രീവ് ചെയ്യാനും കഴിയുന്ന ഒരു DMF ഏത് ടീമിൻ്റെയും കരുത്ത് തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ ജക്സൺ സിംഗ്, വിൻസെൻ്റ് ഗോമസ് ഡുവോയ്ക്ക് സാധിക്കാതെ പോയതും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാകാം കേരള ഡിഫൻസ് ഇത്ര പ്രഷറിൽ അകപ്പെട്ടതും. കാബ്രയാകട്ടെ ബാംഗ്ലൂരു FC-ക്കായി ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷൻസ് നടത്തിയ താരവുമാണ്. കാബ്രയുടെയും ഈനസിൻ്റെയും ഫിസിക്കൽ എബിലിറ്റീസ് തന്നെയാണ് ടീം കാത്തിരിക്കുന്നതും. ബോഡി ഉപയോഗിച്ച് കളിക്കുന്ന ഇരു താരങ്ങളും ഡിഫൻസീവ് സ്റ്റെബിലിറ്റി തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കിബുവിക്കിനയുടെ അണ്ടറിൽ സെറ്റ് പീസുകളിൽ മാൻ മാർക്കിംഗ് നല്ല രീതിയിൽ നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. കോന കോസ്റ്റ സഖ്യത്തിനും ഇത് മനോഹരമായി ചെന്നൈയിൽ നിലയിൽ നടപ്പിലാക്കിയ താരവുമാണ് ഈനസ് സിപ്പോവിക്. ടീമിന് വേണ്ടി 90 മിനിറ്റും ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്ലേയേഴ്സാണ് ഇരുവരും. പിവോട്ട് റോളിലായിരുന്നിട്ടും പിച്ച് ഫുൾ കവർ ചെയ്യുന്ന ഒരു താരമാണ് കാബ്ര. ഇത് ലൂണയെ കുറച്ചുകൂടി ഫ്രീ ആയി അറ്റാക്കിംഗ് നടത്താൻ സഹായിക്കുകയും ചെയ്യും.